യുഡിഎഫ് ഉന്നതാധികാര സമിതിയിൽ നിന്നും വി എം സുധീരൻ രാജിവെച്ചു. കെപിസിസി നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചു. ഇമെയിൽ വഴിയാണ് ഇക്കാര്യം സുധീരൻ കെപിസിസി നേതൃത്വത്തെ അറിയിച്ചത്. സുധീരന്റെ രാജി കോൺഗ്രസിന്റെ ശക്തി ക്ഷയിപ്പിക്കുമെന്നും രാജിക്കാര്യം പുനഃപരിശോധിക്കണമെന്നും കെ മുരളീധരൻ. രാജിക്കാര്യത്തിൽ യുഡിഎഫ് നേതൃത്വം പരസ്യ പ്രതികരണത്തിൽ നിന്നും പിന്മാറി. കേരള കോൺഗ്രസിന് രാജ്യസഭാ സീറ്റ് ദാനം ചെയ്ത വിഷയത്തിൽ ഇടഞ്ഞുനിന്ന വി എം സുധീരൻ യുഡിഎഫ് ഉന്നതാധികാര സമിതിയിൽ നിന്നും രാജിവെച്ചു. ഇമെയിൽ സന്ദേശത്തിലൂടെയാണ് തന്റെ രാജിക്കാര്യം യുഡിഎഫ് നേതൃത്വത്തെ സുധീരൻ അറിയിച്ചത്. ഉന്നതാധികാര സമിതിയിൽ നിന്നും രാജിവെക്കുന്നു, പകരം സംവിധാനം ഉണ്ടാക്കണമെന്ന രണ്ടു വരി മാത്രമാണ് സന്ദേശത്തിലുള്ളത്. എന്നാൽ രാജിക്കത്ത് ലഭിച്ചിട്ടില്ലെന്ന് യുഡിഎഫ് കൺവീനർ പി പി തങ്കച്ചൻ പ്രതികരിച്ചു. രാജിക്കാര്യത്തിൽ പരസ്യപ്രതികരണത്തിനില്ലെന്ന് വി എം സുധീരനും പ്രതികരിച്ചിട്ടുണ്ട്. കെ എം മാണിയുടെ യുഡിഎഫ് പ്രവേശന ഘട്ടത്തിൽ അദ്ദേഹത്തെ സ്വീകരിക്കാനും സംസാരിക്കാനും സുധീരൻ നേരത്തെ കൂട്ടാക്കിയിരുന്നില്ല. തുടർന്ന് നേതൃയോഗത്തിലും പരസ്യമായി മാധ്യമങ്ങളിലൂടെയും തന്റെ വിയോജിപ്പ് പ്രകടിപ്പിച്ച സുധീരൻ തന്റെ നിലപാട് മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല എന്ന സൂചനയാണ് രാജിയിലൂടെ നൽകുന്നത്. എന്നാൽ സുധീരന്റെ രാജി കോൺഗ്രസിന്റെ ശക്തി ക്ഷയിപ്പിക്കുമെന്നും രാജിക്കാര്യം പുനഃപരിശോധിക്കണമെന്നും കെ മുരളീധരൻ ആവശ്യപ്പെട്ടു. മുന്നണി വികസിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് ആണോ രാജി എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ രാജി ഒഴിവാക്കേണ്ടതാണ്. കാരണം യു ഡി എഫ് ഒറ്റക്കെട്ടായി ഒരു ലോക്സഭാ ഇലക്ഷനെ നേരിടാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു. രാജിവെച്ച് മാറി നിൽക്കുന്നത് പാർട്ടിയുടെയും മുന്നണിയുടെയും മുന്നോട്ടുള്ള പ്രയാണത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ആര് പോയാലും പാർട്ടിക്ക് നഷ്ടം തന്നെയാണ്. ആഗസ്റ്റ് 7 യു ഡി എഫ് നേതൃയോഗം ഒരു ദിവസം മുഴുവൻ കൂടാനിരിക്കെയാണ് സുധീരന്റെ രാജി. ഒപ്പം കെ പി സി സി അധ്യക്ഷനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് എ ഐ സി സി നടപടികൾ പുരോഗമിക്കുന്നുമുണ്ട്. ഇതിനിടെ സുധീരനെ പോലെ മുതിർന്ന അംഗത്തിന്റെ രാജി കേന്ദ്ര നേതൃത്വവും ഗൗരവത്തോടെയാകും കാണുക. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാലക്കാട് നഗരത്തിൽ 3-നില കെട്ടിടം തകർന്നു വീണു. 7 പേർ പരിക്കുകളുടെ ആശുപത്രിയിൽ. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. 70 വർഷം പഴക്കമുള്ള കെട്ടിടം തകർന്നു വീണത് അറ്റകുറ്റപ്പണികൾക്കിടെ. കൂടുതൽ വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുകയാണ്. സിജു, ഇപ്പോൾ നിലവിൽ എത്ര പേരെ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്? നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് നമുക്ക് 11 പേരാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് 11 പേരുടെയും നില ഗുരുതരമല്ല. എല്ലാവരും അപകട നില തരണം ചെയ്തിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ 11 പേരിൽ ഒരാൾ രക്ഷാപ്രവർത്തനത്തിനിടെ പരിക്കുപറ്റിയ ഒരാളാണ്. മറ്റ് 10 പേരെയാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കെട്ടിടത്തിലെ കോൺക്രീറ്റ് പാളികളും അതോടൊപ്പം തന്നെ ഇരുമ്പുമെല്ലാം നീക്കം ചെയ്യുന്നതിന് വേണ്ടി മണ്ണുമന്തി യന്ത്രങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നിലവിൽ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കെട്ടിടത്തിനകത്ത് ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള ഉൾപ്പെടെയുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ കോൺക്രീറ്റ് പാളികളും ഇതെല്ലാം നീക്കം ചെയ്യുന്നതിന് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. പിന്നീട് മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് നീക്കം ചെയ്യുകയായിരുന്നു. നിലവിൽ നടത്തിയ പരിശോധനകളിലൊന്നും ഇതിനകത്ത് ആളുള്ളതായി ആരെങ്കിലും അകപ്പെട്ട് കിടക്കുന്നതായുള്ള സൂചനകൾ നിലവിൽ ലഭിക്കുന്നില്ല. കെട്ടിടത്തിന്റെ 2-നില കെട്ടിടത്തിന്റെ ഒരു പകുതി ഭാഗം മാത്രമാണ് ഇപ്പോൾ കോൺക്രീറ്റ് ഭാഗങ്ങളും കല്ലും എല്ലാം നീക്കം ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഇതിനുശേഷം ഇടയ്ക്കിടെ പരിശോധന നടത്തുന്നുണ്ട്. എന്നാൽ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇതുവരെ ഒരാളും ഇതിനകത്തുള്ളതായി ഇല്ല സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ഏകോപിപ്പിക്കുന്നത് അഗ്നിരക്ഷാ സേനയും പോലീസും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ സേനയും നാട്ടുകാരും എല്ലാം ഒത്തുചേർന്നുകൊണ്ടുള്ള ദ്രുതഗതിയിലുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഈ 2-നില കെട്ടിടത്തിലെ വലിയൊരു ഭാഗം തകർന്നു വീണത്. നിരവധി മൊബൈൽ ഷോപ്പുകളും അതോടൊപ്പം തന്നെ ചെറിയ കോഫി ഷോപ്പുകളും ഹോട്ടലുകളും എല്ലാം പ്രവർത്തിച്ചിരുന്ന കെട്ടിടമാണ് സമയമാണ് ഈ സമയത്താണ് കെട്ടിടം വലിയ ശബ്ദത്തോടുകൂടി തകർന്ന് വീണത്. ഏതാണ്ട് 50 വർഷത്തിലധികം പഴക്കമുള്ള കെട്ടിടമാണ്. ഇതിന്റെ താഴത്ത് ഒരു ഹോട്ടലിനകത്ത് നിർമ്മാണ പ്രവർത്തനം നടന്നിരുന്നു എന്ന വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിനിടെ ഈ പഴയ കെട്ടിടത്തിന് ഏതെങ്കിലും തരത്തിലുള്ള അകാരമേറ്റ് ഇത് കെട്ടിടം താഴെ പതിക്കുകയായിരുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാകേണ്ടതുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ പിന്നീട് നടക്കും. ഇപ്പോൾ നിലവിൽ രക്ഷാപ്രവർത്തനം വളരെ നല്ല രീതിയിൽ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്നിരുന്ന കെട്ടിടം തകർന്നു വീണിരിക്കുന്നു. 3-നില കെട്ടിടമാണ് തകർന്നു വീണത്. 70 വർഷം പഴക്കമുള്ള കെട്ടിടമാണ് തകർന്നു വീണത്. ഇന്ന് ഉച്ചയ്ക്ക് 1:15 ആണ് സംഭവം ഉണ്ടായത്. ഇപ്പോൾ കെട്ടിടത്തിൽ കുടുങ്ങിക്കിടന്ന 11 പേരെ രക്ഷിച്ച് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇവരുടെ ആരോഗ്യനിലയിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇനി ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നറിയാനായി രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണ്. ഇതിന്റെ വിവരങ്ങളാണ് സിജു കണ്ണൻ നൽകിയത്.
ആലപ്പുഴ ജില്ലയിൽ മാത്രം പ്രാഥമിക കണക്കനുസരിച്ച് 524 കോടിയുടെ നഷ്ടമുണ്ടായെന്നും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന അവലോകന യോഗത്തിൽ എല്ലാ തീരുമാനവും എടുക്കുമെന്നും മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറഞ്ഞു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ റവന്യൂ മന്ത്രിയും ആരോഗ്യമന്ത്രി കെ കെ ശൈലജയും കുട്ടനാട്ടിൽ സന്ദർശനം നടത്തി. പ്രളയബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ കേന്ദ്ര സംഘം കേരളത്തിലെത്തും. ഓഗസ്റ്റ് 7, 8, 9 തീയതികളിലാണ് ധർമ്മ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തുക. കാലവർഷക്കെടുതി സംബന്ധിച്ച നാശനഷ്ടങ്ങൾ വിലയിരുത്തുവാനുള്ള കേന്ദ്രസംഘം ഓഗസ്റ്റ് 7 കേരളത്തിലെത്തും. ആഭ്യന്തര മന്ത്രാലയത്തിലെ സെക്രട്ടറി ധർമ്മ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള 6 സംഘമാണ് കേരളത്തിലെത്തുന്നത്. 7 കൊച്ചിയിലെത്തുന്ന സംഘം 8 ആലപ്പുഴയിലെ കൃഷിനാശങ്ങൾ വിലയിരുത്തും. 9 തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ സന്ദർശനത്തിന് ശേഷം വൈകിട്ട് കൊച്ചിയിൽ നിന്നും ഡൽഹിയിലേക്ക് മടങ്ങും. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ ഹ്രസ്വമായ സന്ദർശനമാണ് കേന്ദ്രസംഘം നടത്തുന്നത്. മഴക്കെടുതിയിൽ ഏറ്റവുമധികം നാശനഷ്ടങ്ങളുണ്ടായ വയനാട് ജില്ല കേന്ദ്രസംഘം സന്ദർശിക്കുന്നില്ല. ഇടുക്കി ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് അടക്കമുള്ള വിവിധ വകുപ്പുകൾ ഇടുക്കി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിനാൽ സംസ്ഥാനത്ത് മഴക്കെടുതി മൂലമുണ്ടായ കൃഷിനാശമടക്കമുള്ള നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് പൂർത്തിയാക്കിയിട്ടില്ല. മാത്രമല്ല, കുട്ടനാട്, അപ്പർ കുട്ടനാട് പ്രദേശത്ത് വെള്ളം പൂർണ്ണമായും ഇറങ്ങിയിട്ടുമില്ല. ഇതുകൊണ്ട് തന്നെ കൃഷിനാശം സംബന്ധിച്ച അന്തിമ കണക്ക് കേരളത്തിന് നൽകാനാവില്ല. ഈ പശ്ചാത്തലത്തിലാണ് കേന്ദ്രസംഘം ഹ്രസ്വമായ കാലയളവിൽ കേരളം സന്ദർശിച്ച് മടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മഴയും നീരൊഴുക്കും കുറഞ്ഞ സാഹചര്യത്തിൽ തൽക്കാലം ഇടുക്കി അണക്കെട്ട് തുറക്കില്ല. എന്നാൽ ജലനിരപ്പ് 2398 അടി എത്തിയാൽ ട്രയൽ റൺ നടത്താൻ മന്ത്രി എം എം മണിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു. ഒരു ഷട്ടർ 50 സെന്റിമീറ്റർ ഉയർത്തി 4 മണിക്കൂർ വെള്ളമൊഴുക്കിയാണ് ട്രയൽ റൺ നടത്തുക. മഴയും നീരൊഴുക്കും ഗണ്യമായി കുറഞ്ഞ സാഹചര്യത്തിലാണ് വൈദ്യുതി മന്ത്രി എം എം മണി അണക്കെട്ട് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയത്. ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്ത് അവലോകന യോഗവും ചേർന്നു. തൽക്കാലം അണക്കെട്ട് തുറക്കേണ്ടതില്ലെന്നും ജലനിരപ്പ് 2398 അടിയിലെത്തുമ്പോൾ ട്രയൽ റൺ നടത്താമെന്നും യോഗത്തിൽ ധാരണയായി. യഥാസമയം മുന്നറിയിപ്പ് നൽകിയാവും ട്രയൽ റൺ നടത്തുകയെന്ന് മന്ത്രി എം എം മണി പറഞ്ഞു. കാലവർഷം ഇനിയുണ്ട്, അത് കഴിഞ്ഞാൽ തുലാവർഷം പിന്നെയും വരും. മുൻപ് തുറന്നതെല്ലാം തുലാവർഷത്തിൻ്റെ ഘട്ടത്തിലാണ്. അപ്പോൾ അന്നേരവും കൂടുതൽ മഴ കിട്ടി, അന്നേരവും പ്രതിസന്ധിയിലാവും, അപ്പോഴും തുറക്കേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ ഒരു ട്രയൽ തുറന്നാലേ അതായിരിക്കും നല്ലത്. ചെറുതോണി അണക്കെട്ടിലെ 5 ഷട്ടറുകളിൽ നടുവിലെത്തേത് 50 സെന്റിമീറ്റർ ഉയർത്തിയാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുക. 4 മണിക്കൂർ തുടർച്ചയായി തുറന്നു വെച്ച് സെക്കൻഡിൽ 50 ക്യുബിക് മീറ്റർ എന്ന അളവിൽ ജലം പുറത്തേക്ക് ഒഴുക്കും. 1.05 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം ഇതുവഴി പാഴാകുമെന്നും KSEB ക്ക് 40 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നും ബോർഡ് ചെയർമാൻ NS പിള്ള പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് വരുന്നൊരു നഷ്ടം ശരാശരി 1 മണിക്കൂറിൽ 10 ലക്ഷം രൂപയുടെ ജനറേഷൻ ലോസ് ഉണ്ടാകും. അങ്ങനെ 4 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ അത് തുറന്നു വിടും. അപ്പോൾ പിന്നെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അത് തുറന്നു വിടാൻ വേണ്ടുന്ന എല്ലാ തയ്യാറെടുപ്പും നടത്തിയിട്ടുണ്ട്. മഴ മാറി നിൽക്കുന്നതിനെ തുടർന്ന് അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് നന്നേ കുറഞ്ഞിട്ടുണ്ട്. ജലനിരപ്പിൽ നാമമാത്ര വർധന മാത്രമാണ് ഇപ്പോഴുള്ളത്. ജലനിരപ്പ് 2398 അടിയിലെത്തിയാൽ ട്രയൽ റൺ നടത്താനാണ് ഇതുവരെയുള്ള തീരുമാനം. എന്നാൽ മഴയും നീരൊഴുക്കും കുറഞ്ഞ പശ്ചാത്തലത്തിൽ അതിന് എത്ര ദിവസം കാത്തിരിക്കേണ്ടി വരും എന്നാണ് ഇനി അറിയേണ്ടത്. ഇടുക്കിയിൽ നിന്നും ക്യാമറമാൻ സാംജി താർപ്പൂക്കരയ്ക്കൊപ്പം സാലി മുഹമ്മദ്. വിവാഹേതര ലൈംഗിക ബന്ധം കുറ്റകരമാക്കുന്ന IPC 497 സാധുത ചോദ്യം ചെയ്ത് സുപ്രീംകോടതി. വിവാഹേതര ബന്ധത്തിൽ പുരുഷൻ മാത്രം കുറ്റക്കാരനാകുന്നത് എങ്ങനെയെന്ന് കോടതി. പുരുഷനെ കുറ്റവാളിയും സ്ത്രീയെ ഇരയായും കണക്കാക്കുന്നത് ശരിയല്ലെന്നും സുപ്രീംകോടതി. IPC 497 വകുപ്പിനെതിരായ ഹർജിയിൽ വാദം കേൾക്കുന്നത് കോടതി അടുത്ത ആഴ്ചയിലേക്ക് നീട്ടി. വിവരങ്ങളുമായി ശരത് ചേരുകയാണ്. ശരത്, എന്താണ് സുപ്രീംകോടതിയുടെ നിരീക്ഷണം? വിവാഹേതര ബന്ധത്തിൽ പുരുഷൻ മാത്രം കുറ്റക്കാരനാകുന്ന IPC 497 സാധുത സുപ്രീംകോടതി ചോദ്യം ചെയ്യുകയുണ്ടായി. ഈ ഹർജിയിൽ സുപ്രീംകോടതിയിൽ വാദം അടുത്തയാഴ്ചയും തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വിവാഹേതര ബന്ധത്തിൽ പുരുഷൻ മാത്രം കുറ്റക്കാരനാകുന്ന IPC 497 സാധുതയെ വാദത്തിനിടെ സുപ്രീംകോടതി ചോദ്യം ചെയ്തു. ഒരേ പ്രവൃത്തിയിൽ ഏർപ്പെട്ട പുരുഷനെ കുറ്റവാളിയും സ്ത്രീയെ ഇരയായും കണക്കാക്കുന്നത് എങ്ങനെയെന്നായിരുന്നു സുപ്രീംകോടതിയുടെ ഏറ്റവും പ്രധാനമായ ഒരു ചോദ്യം ഉണ്ടായത്. വിവാഹേതര ബന്ധത്തിൽ പുരുഷൻ മാത്രം ഒരേ പ്രവൃത്തിയിൽ ഏർപ്പെട്ട
വിവാഹബന്ധം നിലനിർത്താൻ സ്ത്രീക്കും പുരുഷനും തുല്യ ഉത്തരവാദിത്തമാണെന്നും വിവാഹേതര ലൈംഗിക ബന്ധത്തിൽ സ്ത്രീ ഏർപ്പെട്ടാൽ അന്യപുരുഷനെ മാത്രം ശിക്ഷിക്കുന്നത് എന്തിനെ എന്നും കോടതി വാദത്തിനിടെ ചോദിക്കുകയുണ്ടായി. വിവാഹബന്ധത്തിന്റെ സദാചാരവും പവിത്രതയ്ക്കും ഉപരിയായി ഭരണഘടനയുടെ 14-ാം വകുപ്പിനെ വിഷയം എങ്ങനെ ബാധിക്കും എന്നാണ് ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കുക എന്ന് ചീഫ് ജസ്റ്റിസ് വാദത്തിനിടെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അതേസമയം ഈ വാദത്തിനിടെ 497-ാം വകുപ്പ് റദ്ദാക്കിയാൽ അത് വിവാഹബന്ധത്തിന്റെ പവിത്രതയെ ബാധിക്കും എന്ന നിലപാടായിരുന്നു കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഈ വകുപ്പ് ജെൻഡർ ന്യൂട്രൽ ആക്കണമെന്നായിരുന്നു വാദത്തിനിടെ കാളീശ്വരം രാജ് അഡ്വക്കേറ്റ് അഭിഭാഷകനായ കാളീശ്വരം രാജിന്റെ വാദം. അതേസമയം മീനാക്ഷി അറോറ ഈ വകുപ്പ് നിലനിർത്തണമെന്ന ആവശ്യവുമായിരുന്നു സുപ്രീംകോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. കേസിന്റെ വാദം കേൾക്കുന്നത് സുപ്രീംകോടതി അടുത്ത ആഴ്ചയിലേക്ക് നീട്ടി. പ്രിയ, ശരി, വിവരങ്ങളാണ് ശരത് നൽകിയത്. കാസർഗോഡ് ജില്ലയിലെ കാറുടുക്ക ഗ്രാമപഞ്ചായത്ത് ഭരണം BJP നഷ്ടമായി. CPIM അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം 7-8 വോട്ടുകൾക്ക് പാസായി. CPIMലെ 5-ഉം UDFലെ 3-ഉം വോട്ടുകൾ പ്രമേയത്തിന് അനുകൂലമായി ലഭിച്ചു. കേവല ഭൂരിപക്ഷമില്ലാതെ കഴിഞ്ഞ 18 വർഷമായി കാസർഗോഡ് കാറുടുക്ക ഗ്രാമപഞ്ചായത്തിൽ നടത്തിവന്ന ഭരണമാണ് CPIM അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം പാസായതോടെ BJPക്ക് നഷ്ടമായത്. CPIMലെ വിജയൻ കാളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി സ്വപ്നയ്ക്കെതിരെ അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയം UDFലെ 3 അംഗങ്ങളുടെ പിന്തുണയോടെ പാസായി. പഞ്ചായത്ത് ഭരണസമിതിയിൽ 1 സ്വതന്ത്രൻ ഉൾപ്പെടെ 5 അംഗങ്ങളുടെ പിന്തുണയാണ് CPIMനുള്ളത്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ അവഗണിക്കുന്നതിലും വികസന മുന്നെടുപ്പിനുമെതിരെയുള്ള പ്രതിഷേധമാണ് അവിശ്വാസ പ്രമേയത്തിലൂടെ വ്യക്തമായതെന്ന് വിജയൻ കാടകം പറഞ്ഞു. പഞ്ചായത്തിനകത്തുള്ള വികസന പ്രശ്നങ്ങളും സ്വജനപക്ഷപാതം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഈ വിഷയം കാരടുക്ക പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും വളരെ ഗൌരവത്തോടുകൂടി ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയം തന്നെയാണ്. ആ വിഷയത്തിന് UDFന്റെ കൂടി പിന്തുണ ലഭിച്ചതോടുകൂടിയാണ് അവിശ്വാസം പാസായിട്ടുള്ളത്. LDF UDF അവിശ്വത്ത സഖ്യമാണ് അവിശ്വാസ പ്രമേയം പാസായതിൽ പ്രതിഫലിക്കുന്നതെന്നും ജനങ്ങളുടെ പിന്തുണ BJPക്കാണെന്നും ജി സ്വപ്ന പറഞ്ഞു. നേഷൻ ലെവലിൽ പോലും BJPയെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം LDF UDFന്റെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് താഴെത്തട്ടിലുള്ള ജനങ്ങൾ ഇവർക്ക് മറുപടി കൊടുക്കുന്നതായി. CPIMലെ 5 അംഗങ്ങൾക്ക് പുറമെ പഞ്ചായത്ത് ഭരണസമിതിയിൽ BJPക്ക് 7, മുസ്ലിം ലീഗിന് 2, 1 കോൺഗ്രസ് സ്വതന്ത്രനുമാണുള്ളത്. വൈസ് പ്രസിഡന്റ് M.ഗോപാലകൃഷ്ണനെതിരെയുള്ള അവിശ്വാസ പ്രമേയം ശനിയാഴ്ച ചർച്ച ചെയ്യും. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിശാല സഖ്യത്തിന് സാധ്യതയില്ലെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻ പിള്ള. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട സമീപനത്തെ സംബന്ധിച്ച് അടുത്ത കേന്ദ്ര കമ്മിറ്റി യോഗം തീരുമാനമെടുക്കുമെന്നും വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ BJP വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കാനുള്ള ശ്രമമാണ് നടത്തുകയെന്നും SRP കൂട്ടിച്ചേർത്തു. 3-ാം മുന്നണി സംവിധാനം വീണ്ടും രൂപീകരിക്കാനുള്ള സാധ്യതയെ SRP തള്ളി. അഖിലേന്ത്യ അടിസ്ഥാനത്തിൽ ഒരു വിശാലമായ സഖ്യത്തിന് യാതൊരു സാധ്യതയുമില്ല. വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ BJPക്കെതിരായിട്ടുള്ള വോട്ട് എങ്ങനെ പരമാവധി ഏകോപിപ്പിക്കാനാവും, അതിനാവശ്യമായ പരിപാടികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള സാധ്യതയേ ഇന്നില്ലല്ലോ. മാവോയിസ്റ്റ് നേതാവിന്റെ മകളെ പീഡിപ്പിച്ച സംഭവത്തിൽ ആക്ടിവിസ്റ്റ് രജേഷ് പോളിനെതിരെ പോലീസ് കേസെടുത്തു. പാലക്കാട് ടൌൺ നോർത്ത് പോലീസ് പോക്സോ ആക്ട് പ്രകാരമാണ് കേസെടുത്തത്. രജേഷ് പോളിനെതിരെ ബലാത്സംഗ കുറ്റവും ചുമത്തും. കേസെടുത്ത് അന്വേഷിക്കാൻ DGP ലോക്നാഥ് ബെഹ്റയാണ് നിർദ്ദേശം നൽകിയത്. യുവജന കമ്മീഷന്റെ ഇടപെടലിനെ തുടർന്നാണ് കേസെടുത്തത്. മാവോയിസ്റ്റ് നേതാവിന്റെ പ്രായപൂർത്തിയാവാത്ത മകളെ പീഡിപ്പിച്ചെന്ന പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ആക്ടിവിസ്റ്റ് രജീഷ് പോളിനെതിരെ പോക്സോ ആക്ട് പ്രകാരം പോലീസ് കേസെടുത്തത്. പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പരാതിക്കാരുടെയും വെളിപ്പെടുത്തൽ നടത്തിയ പെൺകുട്ടിയുടെയും മൊഴി രേഖപ്പെടുത്തും. പോലീസിനോട് ഇരുവരും മൊഴി ആവർത്തിച്ചാൽ ബലാത്സംഗമടക്കമുള്ള കുറ്റകൃത്യങ്ങൾ രജീഷ് പോളിനെതിരെ ചുമത്തും. രജീഷ് പോളിനെതിരായ വെളിപ്പെടുത്തലിൽ കൃത്യമായി അന്വേഷിക്കാനും കേസെടുക്കാനും സംസ്ഥാന പോലീസ് മേധാവിക്ക് സംസ്ഥാന യുവജന കമ്മീഷൻ നിർദ്ദേശം നൽകിയതിന് പിന്നാലെ DGP ലോക്നാഥ് ബെഹ്റയാണ് പാലക്കാട് SPക്ക് ഇന്ന് രാവിലെ നിർദ്ദേശം നൽകിയത്. താൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഘട്ടത്തിൽ രജീഷ് പോൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്തതായും തന്റെ ചിത്രങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തിയതായും പെൺകുട്ടി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ വന്നതിന് പിന്നാലെ ഇരയെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ 2 വോയിസ് ക്ലിപ്പുകൾ രജീഷ് അയച്ചിരുന്നു. സംഭവം വിവാദമായതിന് പിന്നാലെ ഇയാൾ ഒളിവിൽ പോയതായും വിവരമുണ്ട്. സോഷ്യൽ മീഡിയയിലെ വെളിപ്പെടുത്തലിന് പിന്തുണയർപ്പിച്ച് നിരവധി പേർ രജീഷ് പോളിനെതിരെ കമന്റുകൾ ഇട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. ബീഹാറിലെ മുസഫർപൂരിലെ പെൺകുട്ടികളുടെ അഭയകേന്ദ്രത്തിലുണ്ടായ പീഡനക്കേസിൽ സുപ്രീംകോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായ മറുപടി നൽകാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ബലാത്സംഗത്തിന് ഇരകളായ കുട്ടികളുടെ മുഖമറച്ചുള്ള ചിത്രം പോലും ഇലക്ട്രോണിക് അച്ചടി മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കരുതെന്ന് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
7 വയസ്സുകാർ ഉൾപ്പെടെ പ്രായപൂർത്തിയാവാത്ത 34 പെൺകുട്ടികളാണ് ക്രൂരമായ ബലാത്സംഗത്തിനും മാനസിക പീഡനത്തിനും ഇരയായത്. ബാലികാ കേന്ദ്രത്തിലെ ബലാത്സംഗ കേസിൽ പ്രതിഷേധിച്ച് ബീഹാറിൽ ഇന്ന് ഇടതുപക്ഷ സംഘടനകൾ ബന്ദാചരിക്കുകയാണ്. തേജസ്വി യാദവിന്റെ രാഷ്ട്രീയ ജനതാദളും ഇവരെ പിന്തുണയ്ക്കുന്നുണ്ട്. അതിനിടെയാണ് സുപ്രീംകോടതി കേസിൽ ഇടപെട്ടിരിക്കുന്നത്. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. വിഷയത്തിൽ കോടതി വിശദമായ മറുപടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബലാത്സംഗത്തിനിരകളായ കുട്ടികളുടെ മുഖം മറച്ചുള്ള ചിത്രം പോലും ഇലക്ട്രോണിക് അച്ചടി മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കരുതെന്ന് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കേസിൽ ആരോപണ വിധേയരായ ഉന്നതരെ സർക്കാർ സംരക്ഷിക്കുന്നുവെന്നാരോപിച്ച് ഇടതു യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ദില്ലിയിലെ ബീഹാർ ഭവനിലേക്ക് കഴിഞ്ഞ ദിവസം മാർച്ച് നടത്തിയിരുന്നു. അഭയകേന്ദ്രത്തിൽ നിന്ന് കാണാതായ ഒരു പെൺകുട്ടിയെ ജീവനക്കാർ കൊലപ്പെടുത്തിയെന്ന ആരോപണം ഉയർന്നിരുന്നു. സംസ്ഥാന സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായ മഞ്ജു ശർമ്മയുടെ ഭർത്താവായ ചന്ദ്രശേഖര ശർമ്മയ്ക്കെതിരെയും ആരോപണമുണ്ട്. എന്നാൽ മന്ത്രിസഭയിലെ ഒരു അംഗത്തിന്റെ ഭർത്താവിനെതിരെ ആരോപണം വരുന്ന സാഹചര്യത്തിൽ പോലും പ്രതികരിക്കാൻ മുഖ്യമന്ത്രി നിതീഷ് കുമാർ തയ്യാറായിട്ടില്ല. ന്യൂസ് ബ്യൂറോ ദില്ലി. മീശ നോവലിലെ വിവാദമായ 2 അധ്യായങ്ങൾ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് 5 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കാൻ പ്രസാധകർക്ക് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. ഹർജി പരിഗണിക്കവേ നിരോധനത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശക്തമായി എതിർത്തു. നോവലിലുള്ളത് 2 സുഹൃത്തുക്കളുടെ സംഭാഷണം മാത്രമാണെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. ദില്ലിയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന മലയാളിയായ രാധാകൃഷ്ണൻ വരേണിക്കലാണ് നോവൽ പ്രസിദ്ധീകരണം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നത്. എന്നാൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരോധനത്തെ കർശനമായി എതിർത്തു. നോവലിലുള്ളത് 2 കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഭാവനാപരമായ സംഭാഷണമാണെന്നാണ് ചീഫ് ജസ്റ്റിസും ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് നിരീക്ഷിച്ചത്. വിവാദങ്ങളുടെ പേരിൽ പുസ്തകം നിരോധിക്കുന്ന സംസ്കാരത്തോട് യോജിക്കാനാകില്ല. IPC 221 പ്രകാരം അശ്ലീലമുണ്ടെങ്കിൽ മാത്രമേ പുസ്തകം നിരോധിക്കുന്ന കാര്യം പരിഗണിക്കാനാകൂ. എന്നാൽ ഭാവനാപരമായ സംഭാഷണത്തിൽ അശ്ലീലവും ബാധകമല്ല. അങ്ങനെ പുസ്തകങ്ങൾ നിരോധിച്ചാൽ സ്വതന്ത്രമായ ആശയങ്ങളുടെ ഒഴുക്കിനെ അത് ബാധിക്കും. ഇതെല്ലാമായിരുന്നു കോടതിയുടെ നിരീക്ഷണങ്ങൾ. നോവലിനെതിരായ ഹർജിയിലുള്ളത് രാഷ്ട്രീയം മാത്രമാണെന്നും നോവലിൽ വിവാദമായത് ഒരു ഭാഗമാണെന്നും സംസ്ഥാന സർക്കാർ കോടതിയിൽ പറഞ്ഞു. നോവൽ ബ്രാഹ്മണന്മാരെയും സ്ത്രീകളെയും അപമാനിക്കുന്നുണ്ടെന്നും വിൽപ്പന തടയണമെന്നും ഹർജിക്കാരന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. നോവൽ നിരോധിക്കണമെന്ന ആവശ്യം ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണെന്ന് കേന്ദ്രത്തിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു. മീശ നോവലിലെ വിവാദമായ 2 അധ്യായങ്ങൾ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്ത് 5 ദിവസത്തിനുള്ളിൽ സമർപ്പിക്കാൻ പ്രസാധകർക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ ദില്ലി. പെരുമ്പാവൂരിൽ വിദ്യാർത്ഥിനി നിമിഷ കൊല്ലപ്പെട്ടത് കഴുത്തിനേറ്റ ആഴത്തിലുള്ള മുറിവ് കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മുറിവിൽ നിന്നുണ്ടായ രക്തസ്രാവമാണ് മരണകാരണമായതെന്നും ഫോറൻസിക് വിദഗ്ധർ അന്വേഷണ സംഘത്തെ അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുണാനിധിയെ സന്ദർശിച്ചു. കരുണാനിധിയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടെന്നും അദ്ദേഹം കരുത്തനായി തിരിച്ചുവരുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. രാവിലെ 10:30 കാവേരി ആശുപത്രിയിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ കരുണാനിധിയെ കണ്ടത്. ജന്മനാ തന്നെ പോരാളിയായ കരുണാനിധി കരുത്തനായി തിരികെ വരുമെന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. കരുണാനിധിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. His willpower is successing. He is get improved. കരുണാനിധിയുടെ മകനും DMK വർക്കിംഗ് പ്രസിഡന്റുമായ MK സ്റ്റാലിൻ, മകൾ കനിമൊഴി എന്നിവരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. കരുണാനിധിയെ കാണുന്നതിനു വേണ്ടി മാത്രമാണ് മുഖ്യമന്ത്രി ചെന്നൈയിലെത്തിയത്. കരുണാനിധിയുടെ രക്തസമ്മർദ്ദം കുറയുന്നത് പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞതായി ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. കരുണാനിധിയെ കാണുന്നതിനായി വിവിധ രാഷ്ട്രീയ നേതാക്കളും സിനിമാ മേഖലയിലെ പ്രമുഖരും കാവേരി ആശുപത്രിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പീപ്പിൾ ടിവിക്ക് വേണ്ടി സിജു സുഗതൻ. ഗൃഹോപകരണ വ്യാപാര രംഗത്തെ പ്രമുഖ സ്ഥാപനമായ പിട്ടാപ്പള്ളി ഏജൻസീസ് ഓണത്തോടനുബന്ധിച്ച് പുതിയ ഓഫറുകൾ അവതരിപ്പിച്ചു. ഇടപ്പള്ളി ഷോറൂമിൽ നടന്ന ചടങ്ങിൽ പിട്ടാപ്പള്ളി ഗ്രൂപ്പ് MD പീറ്റർ പോളാണ് പുതിയ സമ്മാന പദ്ധതികൾ അവതരിപ്പിച്ചത്. ഊർജ്ജ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുന്ന സമ്മാന പദ്ധതികളാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പവർപാക്ക് ഓണം ഓഫറിലൂടെ 15 ഭവനങ്ങൾക്ക് സൗജന്യ സോളാർ പവർ പ്ലാന്റുകളും 3 ഫോർഡ് ഇക്കോസ്പോർട്ട് SUV കാറുകളും 25 ബൈക്കുകളും നറുക്കെടുപ്പിലൂടെ സമ്മാനമായി നൽകും. കൂടാതെ പർച്ചേസിന്റെ മൂല്യമനുസരിച്ച് 500 മുതൽ 5000 രൂപ വരെയുള്ള ഗിഫ്റ്റ് കൂപ്പണുകളും നൽകും. വിവിധ കേന്ദ്രങ്ങളിലെ 32 ഷോറൂമുകളിലും ഈ ഓഫറുകൾ ലഭ്യമാണെന്ന് MD പീറ്റർ പോൾ പിട്ടാപ്പള്ളിയിൽ പറഞ്ഞു. ഹാൻഡെക്സ് ഓണക്കാല വിൽപ്പനയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടന്നു. കൈത്തറി ഭവന
കൈത്തറി ഭവനിൽ നടന്ന പരിപാടി വ്യവസായ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ആളുകളുടെയും അഭിരുചിക്കിണങ്ങുന്ന തരത്തിലുള്ള കൈത്തറി വസ്ത്രങ്ങൾ വിപണിയിലെത്തിക്കാൻ ഹാൻഡെക്സ് തയ്യാറായി കഴിഞ്ഞതായി വ്യവസായ വകുപ്പ് മന്ത്രി എ സി മൊയ്തീൻ പറഞ്ഞു. ഹാൻഡെക്സ് 100 കോടി രൂപയുടെ വിൽപ്പനയാണ് ഈ വർഷം ലക്ഷ്യമിടുന്നത്. വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തയ്യാറാക്കിയ കോട്ടൺ സരികൾ, ഫർണിഷിംഗ് ഉൽപ്പന്നങ്ങൾ, മറ്റ് തുണിത്തരങ്ങൾ എന്നിവ വിൽപ്പനയ്ക്കായി സജ്ജീകരിച്ചിട്ടുണ്ട്.